നമസ്കാരം. നേച്ചർ ലോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പല ഔഷധ സസ്യങ്ങളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഔഷധ സസ്യമാകട്ടെ കേരളത്തിനകത്തും പുറത്തും എന്ന് വേണ്ട ലോകമെമ്പാടും ഇപ്പോഴും വളരെയേറെ പ്രചാരത്തിലിരിക്കുന്നു. നീലിഭൃങ്കാതി എണ്ണ, നീലി തുളസിയാതി കഷായം എന്നിവയിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ഘടകമാണ് നീലയമരി. പാപ്പിലോണേസിയ ഫാമിലിയിൽ വരുന്ന നീലയമരിയുടെ ശാസ്ത്രീയ നാമം ഇൻഡിഗോഫെറ ടിങ്ടോറിയ എന്നതാണ്. ദിനം പ്രതി നേച്ചർ ലോക്കിലേക്ക് ധാരാളം കോൾസും മെയിൽസും നീലയമരിയെക്കുറിച്ച് വരാറുണ്ട്. തികച്ചും നാച്ചുറൽ പ്രൊഡക്റ്റ് ആണോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ്, അങ്ങനെ നിരവധി സംശയങ്ങൾ, അവയ്ക്കുള്ള ഉത്തരവും കൂടി ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് നല്ല ഫ്രഷായ നീലയമരി ഇല. ഈ നീലയമരയുടെ ഇലകൾ ഇങ്ങനെ നീല കളർന്ന് പച്ച കളറോടുകൂടിയും തണ്ടുകളിങ്ങനെ കനം കുറഞ്ഞ് ഒരു ചുവപ്പ് നിറത്തോടുകൂടിയൊക്കെ കാണപ്പെടുന്നു. ഇനി നേച്ചർ ലോക്കിൽ ഇവയുടെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നല്ലതുപോലെ വൃത്തിയാക്കിയ നീലയമരി ഇല തണ്ടുകളിൽ നിന്ന് ഇല മാത്രമായി വേർതിരിച്ച് മാറ്റുന്നു. ശേഷം ഇളം വെയിലിൽ നന്നായി ഉണക്കി ജലാംശം പൂർണ്ണമായി നീക്കം ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന നീലയമരി ഇല ശരിക്കും നല്ലൊരു ഇൻഡിഗോ കളറായിരിക്കും. പാർശ്വഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ മുടി സമൃദ്ധമായി വളരുന്നതിനും ത്വക്ക് രോഗങ്ങൾ, വ്രണം, പൊള്ളൽ മുതലായവയ്ക്കും ഈ പയർ വർഗത്തിൽപ്പെട്ട കുറ്റിച്ചെടി ഉപയോഗിച്ചു വരുന്നു. ഒട്ടുമിക്ക ഔഷധ സസ്യങ്ങൾ പോലെ നീലയമരിയും നമുക്ക് സമൂലം ഉപയോഗിക്കാവുന്നതാണ്. ഇവയുടെ തൊലി, വേര് മുതലായവ വിഷചികിത്സയ്ക്ക് പ്രതിരോധ മരുന്നായും വൈദ്യന്മാർ നിർദ്ദേശിച്ചു വരുന്നു. ഏകദേശം 6-6.5 കിലോയോളം വരുന്ന നീലയമരി പച്ചയില ഉണങ്ങിയാൽ നമുക്ക് 1 കിലോയോളമാണ് ലഭ്യമാകുന്നത്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ തയ്യാറാക്കിയ നീലയമരിയുടെ വിവിധ ഉൽപ്പന്നങ്ങളായ നീലയമരി ഇല ഉണക്കിയത്, ഇല പൊടിയാക്കിയത്, വേര് ചതച്ചത് മുതലായവ naturelog.com ലഭ്യമാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.naturelog.com.